ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു സ്റ്റാർ ലൈവ് ടെക്. ടെക്നോ സീരീസിലെ മറ്റൊരു പുതിയ ഫ്രഷ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഐറ്റൽ ഐ ബി എസ് ടെൻ എന്ന ബ്ലൂടൂത്ത് സ്പീക്കർ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ബ്ലൂടൂത്ത് സ്പീക്കറിൽ നമുക്ക് ഏകദേശം 6 മണിക്കൂർ ബാറ്ററി ലൈഫാണ് ലഭിക്കുന്നത്. അതോടൊപ്പം 5 വാട്ട്സിൻ്റെ ഒരു ഡുവൽ സ്പീക്കേഴ്സാണ് ഇതിൽ വരുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് ഒരു സിംഗിൾ കളർ വേരിയൻറ്റിൽ മാത്രമാണ് വരുന്നത്, ബ്ലാക്ക് കളറാണത്. അതോടൊപ്പം ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1299 രൂപയാണ്. ഷൗമിയുടെ മീ ടി വി ലക്സ് ട്രാൻസ്പെറൻറ്റ് എഡിഷൻ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈനയിലാണ് ഇപ്പോൾ കറൻ്റ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. 55 ഇഞ്ചിൻ്റെ ഒരു ഒ എൽ ഇ ഡി പാനലാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം 120 ഹേർട്സിൻ്റെ ഒരു റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഷൗമിയുടെ ഈ ഒരു ടി വിയുടെ പ്രൈസ് വരുന്നത് ഏകദേശം 50,000 യുവാനാണ്. ഇന്ത്യൻ മണിയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 537,000 രൂപയായിരിക്കും ഈ ഒരു ടി വിയുടെ പ്രൈസ് വരുന്നത്. അസ്യൂസിൻ്റെ ROG ഫോൺ 3 12 GB റാം വേരിയൻറ്റിൻ്റെ അടുത്ത സെയിൽ ഡേറ്റ് ഇപ്പോൾ വന്നിരിക്കുകയാണ്. ഈ വരുന്ന August 21 ഈ ഒരു സ്മാർട്ട് ഫോൺ സെയിൽ നടക്കുന്നത്. ഫ്ലിപ്കാർട്ട് വഴി നമുക്കൊരു ഡിവൈസ് അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഈ ഒരു 12 GB റാം വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 57,999 രൂപയാണ്. വിവോയുടെ മറ്റൊരു പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്, വിവോ S1 Prime. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6.38 ഇഞ്ചിൻ്റെ ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. അതോടൊപ്പം സ്നാപ്ഡ്രാഗൻ്റെ 665 എന്ന ചിപ്സെറ്റാണ് ഈ ഡിവൈസിൽ വരുന്നത്. 8 GB റാമും 128 GB ഇൻറ്റേണൽ സ്റ്റോറേജുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. 48 MP ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും അതോടൊപ്പം 16 MP ഒരു സിംഗിൾ സെൽഫി ക്യാമറയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. 4500mAh ഒരു ബാറ്ററിയും അതോടൊപ്പം 18 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും അവൈലബിൾ ആണ്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 21,700 രൂപയാണ്. ആങ്കറിൽ നിന്ന് സൗണ്ട് കോർ ലൈഫ് .2 എന്ന ട്രൂലി വയർലെസ് ഇയർബഡ്സ് ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 8 മണിക്കൂർ ബാറ്ററി ലൈഫാണ് ഈ ഒരു പ്രോഡക്റ്റിൽ നമുക്ക് ലഭിക്കുന്നത്. അതോടൊപ്പം 10 മിനിറ്റ് നമ്മൾ ചാർജ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 90 മിനിറ്റ്സിൻ്റെ ഒരു പ്ലേബാക്ക് ടൈം നമുക്ക് ഈ ഒരു പ്രോഡക്റ്റിൽ ലഭിക്കുന്നുണ്ട്. ആങ്കറിൻ്റെ ഈ ഒരു ട്രൂലി വയർലെസ് ഇയർബഡ്സിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 3,499 രൂപയാണ്. നോക്കിയയിൽ നിന്ന് ഇനി വരാൻ പോകുന്ന നോക്കിയ 2.4 എന്ന ഡിവൈസിൻ്റെ കുറച്ച് സ്പെസിഫിക്കേഷൻസ് കൂടി ലീക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസ് നമുക്ക് 2 വേരിയൻസ് ആയിരിക്കും വരുന്നത്. 2 GB റാം ആൻഡ് 32 GB ഇൻറ്റേണൽ സ്റ്റോറേജ് എന്നൊരു വേരിയൻറ്റും അതോടൊപ്പം 3 GB റാം ആൻഡ് 64 GB ഇൻറ്റേണൽ സ്റ്റോറേജ് എന്നൊരു വേരിയൻറ്റും വരുന്നതായിരിക്കും. പിന്നെ ഈ ഒരു ഡിവൈസിൽ 4500mAh ഒരു ബാറ്ററി ആയിരിക്കും വരുന്നത്. അതോടൊപ്പം മീഡിയ ടെക്കിൻ്റെ ഹീലിയോ P22 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഡിവൈസിൽ വരാൻ പോകുന്നത്. പിന്നെ ഈ ഒരു സ്മാർട്ട് ഫോൺ നമുക്ക് 3 കളർ വേരിയൻസിൽ അവൈലബിൾ ആയിരിക്കും. ഷൗമിയിൽ നിന്ന് പുതിയ 3 ഗാഡ്ജെറ്റ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഷൗമിയുടെ 55 വാട്ട്സിൻ്റെ വയർലെസ് ചാർജിങ് സ്റ്റാൻഡ്, അതോടൊപ്പം ഷൗമിയുടെ സ്മാർട്ട് ട്രാക്കിംഗ് ചാർജിങ് പാഡ്, അതോടൊപ്പം കാർ ചാർജർ എന്നീ 3 പ്രോഡക്റ്റുകളാണ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വയർലെസ് ചാർജിങ് സ്റ്റാൻഡിൻ്റെ പ്രൈസ് വരുന്നത് 2,100 രൂപയും അതോടൊപ്പം സ്മാർട്ട് ട്രാക്കിംഗ് ചാർജിങ് പാഡിൻ്റെ പ്രൈസ് വരുന്നത് 5,300 രൂപയും പിന്നെ നമ്മുടെ കാർ ചാർജറിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,000 രൂപയുമാണ്. ഷൗമിയുടെ കുറച്ച് കാലം മുന്നേ ലോഞ്ച് ചെയ്തൊരു സ്മാർട്ട് ഫോണാണ് മീ Note 10 Lite എന്ന ഡിവൈസ്. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. മീ Note 10 Lite എന്ന പേരിലായിരിക്കില്ല ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നത്, Mi 10i എന്ന പേരിലായിരിക്കും ഈ ഡിവൈസ് ലോഞ്ച് ചെയ്യുന്നത്. റിയൽമിയിൽ നിന്ന് കുറച്ച് കാലം മുന്നേ ലോഞ്ച് ചെയ്തതാണ് റിയൽമിയുടെ സ്മാർട്ട് ടി വി. അപ്പോൾ ഈ ഒരു സ്മാർട്ട് ടി വി ഇപ്പോൾ മുതൽ നമുക്ക് ഇന്ത്യയിൽ ഓഫ്ലൈൻ സ്റ്റോറുകളിൽ അവൈലബിൾ ആണ്. ഏകദേശം 1,250 ഓഫ്ലൈൻ സ്റ്റോറുകളിൽ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്. റിയൽമിയുടെ ഈ ഒരു സ്മാർട്ട് ടി വി 2 വേരിയൻസ് വരുന്നുണ്ട്. 32 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് വരുന്നത് 12,999 രൂപയാണ്. അതോടൊപ്പം 43 ഇഞ്ച് സ്ക്രീൻ സൈസ് വരുന്ന ടി വിയുടെ പ്രൈസ് വരുന്നത് 21,999 രൂപയുമാണ്. ഗൂഗിളിൻ്റെ Pixel 5 എന്ന സ്മാർട്ട് ഫോൺ ഇപ്പോൾ AI ബെഞ്ച് മാർക്ക് വെബ്സൈറ്റിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഡിവൈസിൽ സ്നാപ്ഡ്രാഗൻ്റെ 765G എന്ന ചിപ്സെറ്റാണ് വരുന്നത് എന്നാണ് പുതിയ ലീക്സ് സൂചിപ്പിക്കുന്നത്. ഇതിനു മുന്നേ വന്നിരുന്ന ഗൂഗിളിൻ്റെ Pixel 4 അതുപോലെ തന്നെ Pixel 4 XL എന്ന ഡിവൈസിലും ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റുകളായ സ്നാപ്ഡ്രാഗൻ്റെ 855 ആണ് വന്നിരുന്നത്. പക്ഷേ ഈ ഒരു സ്മാർട്ട് ഫോണിൽ എന്തോ ഒരു മിഡ് റേഞ്ച് സെഗ്മെൻറ്റിൽ വരുന്ന സ്മാർട്ട് ഫോണുകളിലൊക്കെ വരുന്ന ഒരു ചിപ്സെറ്റാണ് കൊടുത്തിരിക്കുന്നത്. വിവോയുടെ സബ് ബ്രാൻഡായ ഐക്യൂ എന്ന സ്മാർട്ട് ഫോൺ ബ്രാൻഡിൽ നിന്നൊരു പുതിയ സ്മാർട്ട് ഫോൺ ഇന്ത്യയിലേക്ക് വരാൻ പോവുകയാണ്. അപ്പോൾ മിക്കവാറും ഈ ഒരു ഡിവൈസ് Iqoo 5 എന്ന സ്മാർട്ട് ഫോൺ ആയിരിക്കും. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു AMOLED ഡിസ്പ്ലേ ആണ് വരുന്നത്. ഒരു പഞ്ചോൾ ഡിസ്പ്ലേ ആയിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം സ്നാപ്ഡ്രാഗൻ്റെ 865 എന്ന ചിപ്സെറ്റ് ആയിരിക്കും ഈ ഡിവൈസിൽ വരുന്നത്. അതോടൊപ്പം ഒരു 120 വാട്ട്സിൻ്റെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. ലെനോവോയുടെ യോഗ സ്ലിം 7i എന്ന പുതിയ ലാപ്ടോപ്പ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് 10th Gen ഇൻ്റൽ കോർ i7 പ്രോസസ്സറാണ് വരുന്നത്. ഒരു ഫുൾ HD+ റെസൊല്യൂഷനിൽ വരുന്ന ഒരു IPS ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഏകദേശം 90% സ്ക്രീൻ ടു ബോഡി റേഷ്യോ നമുക്ക് ഈ ഒരു ലാപ്ടോപ്പിൽ വരുന്നുണ്ട്.
പ്രൈസ് വരുന്നത് ഏകദേശം 79,990 രൂപയാണ്. ഒപ്പോയുടെ റെനോ 3 പ്രോ എന്ന സ്മാർട്ട് ഫോണിൻ്റെ പ്രൈസ് ഇപ്പോൾ ഇന്ത്യയിൽ കുറഞ്ഞിരിക്കുകയാണ്. ഈ ഒരു ഡിവൈസിൻ്റെ ബേസ് വേരിയൻറ്റിന് ഏകദേശം 2,000 രൂപ കുറഞ്ഞ് ഇപ്പോൾ നമുക്ക് 27,990 രൂപയ്ക്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ടോപ്പ് വേരിയൻറ്റിന് ഏകദേശം 3,000 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പ് വേരിയൻറ്റ് ഇപ്പോൾ നമുക്ക് ഏകദേശം 29,990 രൂപയ്ക്കും അവൈലബിൾ ആണ്. ഐറ്റൽ വിഷൻ 1 എന്ന സ്മാർട്ട് ഫോണിൻ്റെ ഒരു 3 GB റാം വേരിയൻറ്റ് കൂടി ഇപ്പോൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഈ ഒരു ഡിവൈസിൽ നമുക്ക് 6-inch HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 3 GB റാം ആൻഡ് 32 GB ഇൻറ്റേണൽ സ്റ്റോറേജ് ആണ് ഇതിൽ വരുന്നത്. ഡുവൽ റിയർ ക്യാമറ സെറ്റപ്പും അതോടൊപ്പം 4000mAh ബാറ്ററിയുമാണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. പ്രൈസ് വരുന്നത് ഏകദേശം 6,999 രൂപയാണ്. ഷൗമിയുടെ റെഡ്മി ബുക്ക് എയർ 13 എന്ന പുതിയ ലാപ്ടോപ്പ് ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. ഇതിൽ നമുക്ക് 13.3-inch ഒരു ഡിസ്പ്ലേ ആണ് വരുന്നത്. 10th Gen ഇൻ്റൽ കോർ i5 പ്രോസസ്സറാണ് ഇതിൽ വരുന്നത്. അതോടൊപ്പം 2560x1600 pixels ആണ് ഇതിൻ്റെ സ്ക്രീൻ റെസൊല്യൂഷൻ വരുന്നത്. ഈ ഒരു ലാപ്ടോപ്പിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 50,600 രൂപയാണ്. റിയൽമിയുടെ C12 എന്ന പുതിയ സ്മാർട്ട് ഫോൺ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 6.5-inch ഒരു HD+ റെസൊല്യൂഷനിൽ വരുന്ന ഡിസ്പ്ലേ ആണ് ഈ ഒരു സ്മാർട്ട് ഫോണിൽ വരുന്നത്. മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G35 എന്ന ചിപ്സെറ്റ് ആണ് ഇതിൽ വരുന്നത്. 13+2+2 MP ഒരു ട്രിപ്പിൾ റിയർ ക്യാമറ സെറ്റപ്പും അതോടൊപ്പം 5 MP ഒരു സെൽഫി ക്യാമറയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. പിന്നെ ഒരു 6000mAh ബാറ്ററിയും നോർമൽ ഒരു 10W ചാർജിങ്ങും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ ഒരു ഡിവൈസിൻ്റെ പ്രൈസ് വരുന്ന ഏകദേശം 10,000 രൂപയ്ക്ക് താഴെയായിരിക്കും. റിയൽമി C12 ഇന്ത്യയിൽ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ റിയൽമിയുടെ C12 എന്ന ഡിവൈസും അതുപോലെ തന്നെ റിയൽമി C15 എന്ന ഡിവൈസും ഈ വരുന്ന August 18 ഇന്ത്യയിലേക്ക് വരുന്നതായിരിക്കും. ജിയോ ഒരു പുതിയ ഓഫർ കൊണ്ടുവന്നിരിക്കുകയാണ്. ജിയോഫി എന്ന പുതിയ 4G ഹോട്ട്സ്പോട്ട് വാങ്ങുന്നതിലൂടെ നമുക്ക് ഏകദേശം 5 മാസത്തോളം ഫ്രീ ഡാറ്റയും അതുപോലെ തന്നെ ഫ്രീ കാൾസും ലഭിക്കുന്നതായിരിക്കും. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ പ്രൈസ് വരുന്നത് ഏകദേശം 1,999 രൂപയാണ്. ഓൺലൈനിലും അതുപോലെ തന്നെ ഓഫ്ലൈൻ സ്റ്റോറുകളും ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമുക്ക് അവൈലബിൾ ആണ്. റെഡ്മി ജി ഗെയിമിംഗ് നോട്ട്ബുക്ക് എന്ന പുതിയ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. 16.1-inch ഒരു Full HD+ ഡിസ്പ്ലേ ആണ് ഇതിൽ വരുന്നത്. ഒരു 144Hz റിഫ്രഷ് റേറ്റും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇതിൽ നമുക്ക് 10th Gen ഇൻ്റൽ കോർ i7 CPU ആണ് വരുന്നത്. പ്രൈസ് വരുന്നത് ഏകദേശം 57,100 രൂപയാണ്. ലാവ Z61 Pro അതുപോലെ തന്നെ ലാവ A5, ലാവ A9 എന്നീ 3 സ്മാർട്ട് ഫോണുകളുടെയും പ്രൗഡ്ലി ഇന്ത്യൻ എഡിഷൻ ലോഞ്ച് ചെയ്തിരിക്കുകയാണ്. LG Q92 എന്ന ഡിവൈസിൻ്റെ സ്പെസിഫിക്കേഷൻസ് ലീക്കായിരിക്കുകയാണ്. ഈ ഒരു ഡിവൈസ് 5G കണക്ടിവിറ്റിയുമായിട്ടാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൻ്റെ 765G എന്ന ചിപ്സെറ്റാണ് ഇതിൽ വരുന്നത്. 4000mAh ബാറ്ററിയും 48 MP അടങ്ങുന്ന ഒരു ക്വാഡ് റിയർ ക്യാമറ സെറ്റപ്പും 32 MP ഒരു സെൽഫി ക്യാമറയുമാണ് ഈ ഡിവൈസിൽ വരുന്നത്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഇനി ഫ്ലിപ്കാർട്ടിൽ നമുക്ക് സെയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് സ്മാർട്ട് ഫോണുകളാണ്. അതിലൊന്നാമത്തെ സ്മാർട്ട് ഫോണാണ് ഇൻഫിനിക്സിൻ്റെ Hot 9 എന്ന ഡിവൈസ്. ഈ ഒരു ഡിവൈസിൻ്റെ സെയിൽ നടക്കുന്നത് 4 PM 12 PM. അതോടൊപ്പം റിയൽമിയുടെ Narzo 10 എന്ന ഡിവൈസിൻ്റെ സെയിൽ ഈ വരുന്ന ചൊവ്വാഴ്ച നടക്കുന്നതാണ്. എല്ലാം 12:00 തന്നെയാണ്. അതോടൊപ്പം ചൊവ്വാഴ്ച നടക്കുന്ന രണ്ട് മറ്റ് സ്മാർട്ട് ഫോണുകൾ എന്ന് പറയുന്നത് ഇൻഫിനിക്സിൻ്റെ Smart 4+ എന്ന ഡിവൈസും അതോടൊപ്പം Poco M2 Pro എന്ന ഡിവൈസുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇതൊക്കെയാണ് ഇന്നത്തെ ടെക് ന്യൂസ് എപ്പിസോഡിലെ മേജർ ടെക് അപ്ഡേറ്റ്സ്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ആ ഒരു ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കുക. അപ്പം നമുക്ക് 4-5 മണിക്ക് മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്, ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.